നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാഹുലിന് ആരൊക്കെയായി ബന്ധമുണ്ടെന്ന് അറിയാമെന്നും ഗാന്ധി കുടുംബത്തോടുള്ള ബഹുമാനം മൂലം കൂടുതൽ പറയുന്നില്ല എന്നും ഗുലാം നബി ആസാദ് വ്യക്തമാക്കുന്നു. ബി ജെ പിയെ വളർത്തുന്നത് കോൺഗ്രസിലെ അര ഡസൻ നേതാക്കളാണെന്നാണ് ഗുലാം നബി ആസാദ് പറയുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ട് പുറത്തു വരികയാണ് ഗുലാം നബി ആസാദ്. രാഹുലിന്റെ തനിക്കെതിരായ ട്വീറ്റ് ഖേദകരമാണെന്നും ആസാദ് പറഞ്ഞു. രാഹുലിന് ആരൊക്കെയായി ബന്ധമുണ്ടെന്ന് പറയാൻ അറിയാമെന്നും ഗുലാം നബി ആസാദ് കൂട്ടിച്ചേർക്കുന്നു. വിദേശത്തെ ആരെയൊക്കെ കാണുന്നുവെന്ന് തനിക്കറിയാം. കളങ്കിത വ്യവസായികളെ കാണുന്നതൊക്കെ അറിയാഞ്ഞിട്ടല്ല, ഗാന്ധി കുടുംബത്തോടുള്ള ബഹുമാനം കാരണം കൂടുതൽ പറയുന്നില്ല. ഗുലാം നബി ആസാദ് വ്യക്തമാക്കുന്നു. യുവ നേതാക്കൾ പോകുന്നത് നേതൃത്വത്തിന്റെ കഴിവുകേട് തന്നെയാണ്. രാഹുൽ അയോഗ്യനായപ്പോൾ ഒരു കൊതുക് പോലും കരഞ്ഞില്ല. അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയത് നിർഭാഗ്യകരമാണ്. ബി ജെ പിയെ വളർത്തുന്നത് കോൺഗ്രസിലെ അരഡസൻ നേതാക്കളാണ്. അധികാരത്തിൽ തിരിച്ചു വരണമെന്ന ഒരാഗ്രഹവും ഇപ്പോഴത്തെ നേതാക്കൾക്കില്ല. G23 നേതാക്കൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയ പാർട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. താൻ കാത്തുനിന്നില്ലെന്നും ഗുലാം നബി ആസാദ് പറഞ്ഞു. അതേസമയം രാഹുലിന്റെ ട്വീറ്റിനെ തിരിച്ചു പരിഹസിച്ച് അനിൽ ആന്റണിയും രംഗത്തെത്തി. പതിറ്റാണ്ടുകളോളം കോൺഗ്രസിൽ പ്രവർത്തിച്ച ഗുലാം നബി ആസാദ് ജ്യോതിരാദിത്യ സിന്ധ്യ, കിരൺകുമാർ റെഡ്ഡി, ഹിമന്ത ബിശ്വ ശർമ്മ എന്നിവരോടൊപ്പം തന്റെ പേരും ചേർത്തത് കണ്ടപ്പോൾ സന്തോഷവും ദുഃഖവും തോന്നിയെന്ന് അനിൽ ആന്റണി പറഞ്ഞു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന രാഹുലിന്റെ പ്രവൃത്തി വെറും ട്രോളർമാരുടെ നിലവാരത്തിലേക്ക് താഴ്ന്നുപോയതിൽ ദുഃഖമുണ്ടെന്നും അനിൽ കൂട്ടിച്ചേർത്തു. അതേസമയം അദാനിയുടെ പേരിനൊപ്പം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന നേതാക്കളെയും ബന്ധപ്പെടുത്തി നടത്തിയ ട്വീറ്റിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ബൊഫോഴ്സ് നാഷണൽ ഹെറാൾഡ് അഴിമതികളിൽ നിന്നുമുള്ള കുറ്റകൃത്യങ്ങളിലൂടെയുള്ള പണം എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് ഒരിക്കലും ചോദിക്കാത്തത് ഞങ്ങളുടെ മാന്യതയാണ്. ഏതായാലും നമുക്ക് കോടതിയിൽ കാണാമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ ട്വിറ്ററിൽ കുറിച്ചു. ഏതായാലും ഹിമന്ത ബിശ്വ ശർമ്മയും ഗുലാം നബി ആസാദും ഒക്കെ വളരെ കൃത്യമായി തന്നെ രാഹുലിന്റെ പ്രവൃത്തികളെ കുറിച്ച് തങ്ങൾക്ക് അറിയാമായിരുന്നുവെന്നും രാഹുലേകത്തെ കളങ്കിത വ്യവസായികളെയാണ് കാണുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു പറയും വരും ദിവസങ്ങളിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന അവസ്ഥയിൽ തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ പറച്ചിലുകൾ പലപ്പോഴും വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൽക്കാലം അവരൊക്കെ മിണ്ടാതിരുന്നാലും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇവർ പുറത്തുവിടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.